നമസ്കാരം. ഇടുക്കിയിലെ ആക്രമണകാരിയായ അരിക്കൊമ്പൻ എന്ന ആനയെ പിടികൂടാനുള്ള ഓപ്പറേഷൻ അരിക്കൊമ്പൻ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. രാത്രി 8 മണിക്ക് പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് 29 വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. ബദൽ മാർഗങ്ങൾ പരിശോധിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. ഞായറാഴ്ച അരിക്കൊമ്പനെ മയക്കുവെടി വെക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളുമായി വനം വകുപ്പ് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. മയക്കുവെടി വെക്കുന്നത് ഈ മാസം 29 കേസ് പരിഗണിച്ചതിനു ശേഷം മതിയെന്നും കോടതി ഉത്തരവിട്ടു. അരിക്കൊമ്പനെ പിടികൂടുന്നതിനെതിരെ മൃഗസംരക്ഷണ സംഘടന സമർപ്പിച്ച ഹർജിയിൽ പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അരിക്കൊമ്പനെ പിടികൂടുന്നതിനായി തെറ്റായ നടപടികളാണ് വനം വകുപ്പ് സ്വീകരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. ആനയെ 29 വരെ മയക്കുവെടി വെക്കാൻ പാടില്ല. എന്നാൽ ഈ കാലയളവിൽ അരിക്കൊമ്പനെ ട്രാക്ക് ചെയ്യുന്നതിനും വനം വകുപ്പിന് തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കി. അരിക്കൊമ്പൻ ദൗത്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടുക്കി ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന നടപടികൾ വ്യാഴാഴ്ച തുടങ്ങിയിരുന്നു. വീടുകളിൽ വാർഡ് മെമ്പർമാർ നേരിട്ട് ചെന്ന് വിവരങ്ങൾ ധരിപ്പിക്കും. ദൗത്യദിനമായി ഞായറാഴ്ച പുറത്തിറങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കണമെന്നും അരിക്കൊമ്പനെ പിടികൂടി കൊണ്ടുപോകുന്നതുവരെ വനം വകുപ്പിന്റെയും പോലീസിന്റെയും മറ്റു വകുപ്പുകളുടെയും പ്രവർത്തനങ്ങളോട് സഹകരിക്കണമെന്നുമാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഇതിനിടെയാണ് കോടതി ഉത്തരവ്. ചിന്നക്കനാലിൽ അരിക്കൊമ്പൻ ഏറ്റവും നാശം വിധിച്ചത് 301 കോളനിയിലാണ്. ഈ കോളനിയിൽ അരിക്കൊമ്പൻ ആക്രമിക്കാത്ത ഒരു വീട് പോലുമില്ല. വീടുകളെല്ലാം പൂർണ്ണമായോ ഭാഗികമായോ തകർന്ന നിലയിലാണ്. അരിക്കൊമ്പനെ പിടികൂടാനായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം 71 പേരടങ്ങുന്ന 11 ടീമുകളാണ് തയ്യാറായിരിക്കുന്നത്. ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ശേഷം മയക്കുവെടി വെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ വാഹനത്തിൽ കയറ്റി കോടനാട് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതാണ് കോടതി തൽക്കാലത്തേക്ക് തടയുന്നത്. ദൗത്യസംഘത്തിൽപ്പെട്ട സൂര്യ എന്ന കുങ്കിയാന വയനാട് മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്ന് ചിന്നക്കനാലിലെത്തിയിരുന്നു. കുങ്കിയാനകളിലൊന്നായ വിക്രം നേരത്തെ എത്തിയിരുന്നു. ശനിയാഴ്ച രാവിലെ 2 കുങ്കിയാനകൾ കൂടിയെത്തും. പുതിയ സാഹചര്യത്തിൽ വനം വകുപ്പ് കൂടിയാലോചനകളിലൂടെ തീരുമാനമെടുക്കും. സൂര്യനെല്ലി BL റാം ഭാഗത്ത് ഗതാഗതം നിരോധിച്ച് കനത്ത ജാഗ്രതയിൽ ഓപ്പറേഷൻ അരിക്കൊമ്പൻ നടപ്പാക്കാനായിരുന്നു തീരുമാനം. അരിക്കൊമ്പൻ തകർത്ത കെട്ടിടം തന്നെ തെരഞ്ഞെടുത്ത് ഇഷ്ടഭക്ഷണമായ അരി വെച്ച് കെണിയൊരുക്കാനായിരുന്നു പദ്ധതി. ഇവിടെ എത്തിയാലുടൻ മയക്കുവെടി വയ്ക്കാനായിരുന്നു ആലോചന. ദ്രുത പ്രതികരണ സേനാ തലവൻ വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയ, ഡോക്ടർ നിഷ റൈച്ചൽ, ഡോക്ടർ ശ്യാംചന്ദ്രൻ, കോന്നി വെറ്റിനറി സർജൻ ഡോക്ടർ സിബി പുനലൂർ, ഡോക്ടർ അരുൺ തേക്കടി, ഡോക്ടർ ജിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി തയ്യാറാക്കിയത്. വനം വകുപ്പിൻ്റെ 11 സംഘങ്ങളായി 71 ദ്രുത പ്രതികരണ സേനയാണ് ദൗത്യത്തിലുള്ളത്. അതേസമയം ആനയിറങ്കൽ ശാന്തൻപാറ ചിന്നക്കനാൽ മേഖലയിൽ ഈ അടുത്തായി ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ആനയാണ് അരിക്കൊമ്പൻ. റേഷൻ കടകൾ തകർത്ത് അരി അകത്താക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണ് അരിക്കൊമ്പൻ എന്ന പേര് വീണത്. 12-ലധികം ആളുകളെ കൊന്നിട്ടുണ്ട്. അരിക്കൊമ്പൻ പേടി ചിന്നക്കനാലിനെ ആകെ മാറ്റിമറിക്കുകയാണ്. നിരവധി കുടുംബങ്ങളാണ് ചിന്നക്കനാൽ വിട്ട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുന്നത്. ആനയിറങ്കൽ മേഖലയിലെ കുപ്രസിദ്ധ ഒറ്റയന്മാരായ അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മുറിവാലൻ കൊമ്പൻ എന്നിവ എപ്പോഴും തനിയെ സഞ്ചരിക്കുന്നവരാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 9 തവണയും 1.5 വർഷത്തിനിടയിൽ 11 തവണയും പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്ത് അരിച്ചാക്കുകൾ പൊട്ടിച്ച് അരി തിന്നു തീർത്തു. 60-ൽ പരം വീടുകളും നിരവധി കടകളുമാണ് അരിക്കൊമ്പൻ്റെ ആക്രമണത്തിൽ തകർന്നിട്ടുള്ളത്. വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന അരിയും പച്ചക്കറിയും അകത്താക്കും.